അങ്ങോട്ട് അവൻ പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മുന്നിൽ വെച്ച് എന്നെ കൊലപ്പെടുത്തും ഗൗഡയുടെ ആൾക്കാർ. ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്താനുള്ള സമയമായി കാണോ? എനിക്കൊന്നും അറിയില്ല. അവന്റെ മുന്നിലേക്ക് വന്ന ചോദ്യങ്ങളുമായി ശ്വാസം മുട്ടിക്കുമെന്ന് കരുതി കഴിഞ്ഞ 1.5 മണിക്കൂറായി നമ്മൾ പുറത്ത് നിൽക്കല്ലായിരുന്നോ? അത്രയും സമയം മതി അവനവിടെ എത്താൻ. ഗൗഡ സാർ ഇവിടെ ഒന്ന് പിടിച്ചോണ്ട് പോയതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മരണം ഉറപ്പാ. സന്തോഷിക്കട്ടെ, ജോസ് സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ മരണ വാർത്ത അറിഞ്ഞ് ചിരിക്കട്ടെ. ഞാനും മോചിത അവിടെ നിൽക്കൂല, ജീവിക്കട്ടെ രോഹിണി മോളുമായിട്ട് ജോസ് സാറ്. അവരില്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. തരാ, ഞാൻ അവനോട് എത്ര തവണ പറഞ്ഞതാ ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന്, അവൻ ഒരു തരത്തിൽ കേട്ടില്ല. അതുകൊണ്ട് ഒരു ഭാഗ്യം ഉണ്ടായി, ഭാര്യ മോൾ അടുത്ത് വന്നു. വേഷം മാറിയിട്ടാണെങ്കിലും മോളെ തൊട്ടെന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം അവന് ടെൻഷൻ കൂടിയത്, ഭാര്യയും കുഞ്ഞിനെയും കാണണമെന്നുള്ള ആഗ്രഹം വീണ്ടും ഉണ്ടായത്. ഇങ്ങനെ ജീവിക്കുന്നതിന് നല്ലത് മരണമാണെന്ന് കരുതി അവൻ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഗാന്ധാരമ്മയുടെ അരികിലെത്തണം, എന്നിട്ട് എന്ത് ചെയ്യണം തീരുമാനിക്കാം. വാ ചേട്ടൻ വാ. എന്തായി ശരത്തിനെ കണ്ടോ? ഇല്ല, എല്ലായിടത്തും നോക്കി, കാണുന്നില്ല. ഞാൻ ഡോക്ടേഴ്സിനോടും ജീവനക്കാരോടും ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രോഹിണിയുടെ മുറിയുടെ പരിസരത്തൊക്കെ നോക്കിയോ? ആ, എല്ലായിടത്തും നോക്കി, കാണാനില്ല. എന്റെ ബലമായ സംശയം അവൻ പത്തനംതിട്ടയിലേക്ക് പോയോന്നാ. എന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ അമ്മ അത്രക്ക് ദയനീയമായാ സംസാരിച്ചത്. പത്തനംതിട്ട ചെന്ന ഗൗഡസാന്റെ കൈപ്പെടും, പിന്നെ ജീവനോടെ കാണാൻ പറ്റൂല. എന്ത് ചെയ്യാനാ? നാരായണേട്ട വന്നപ്പോഴൊക്കെ സത്യം പറഞ്ഞു, എന്നിട്ട് കേൾക്കണ്ടേ? ശരത്തിനെ കിട്ടിയില്ലെങ്കിൽ അമ്മയെ കൊല്ലുമെന്ന ഭീഷണി. ഇനി ശരത് സാർ ജീവിച്ച രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഒന്നിൽ സാർ ഈ നാട് വിട്ടു പോണം, അല്ലെങ്കിൽ ജോ സാർ ജോഹനിയെ മോളെ അങ്ങേക്ക് വിട്ടുകൊടുക്കണം. ശരിയാ, ഇതിങ്ങനെ പോകഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. തീരുമാനങ്ങളൊക്കെ എടുക്കാം, എന്നാൽ അതിനു മുൻപ് ശരത്തിന് ആപത്തൊന്നും ഉണ്ടാകരുത്. ഇപ്പൊ ആള് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന് പോലും അറിയില്ല. നമുക്ക് എല്ലായിടത്തും ഒന്നുകൂടെ നോക്കാം. വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയാ വിളിക്കണേ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പം വന്നില്ലെങ്കിൽ പിന്നെ നീ അങ്ങ് അസ്തമിക്കും. മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചോ, അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലുള്ള മക്കളെ തരരുതെന്നും. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. എന്റെ ശരത്തിനെ പോലെ ഒരു മോൻ മതി എനിക്ക്. പക്ഷെ അങ്ങനെ ഒരു മോൻ ജനിക്കുമ്പോ അവന് മനസ്സമാധാനം കിട്ടണം, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയണം, ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം. എന്നിട്ടും അവനോടുള്ള സ്നേഹം കണ്ടില്ലേ? വെറുക്കാൻ മാത്രം ഒരു ക്രൂരത എന്റെ മോൻ എന്നോട് ചെയ്തിട്ടില്ല. കൊറേ പ്രസംഗിച്ചെങ്കിൽ ഇനിയും ആ രീതി തുടർന്നാലേ വൈകുന്നേരം വരെ നിനക്ക് നിന്റെ ജീവൻ നീട്ടിക്കിട്ടില്ല. മകൻ വിളിച്ചു, അപ്പോൾ ഇങ്ങോട്ട് വരരുതെന്ന് അവന് താക്കീത് കൊടുത്തു. അതുകൊണ്ട് രണ്ട് ഗുണമുണ്ടായി, അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു, അതുപോലെ തന്നെ അവന്റെ അമ്മ അപകടത്തിലാണെന്നും. ഇനി നിന്നെ കൊന്ന് കെട്ടി തൂക്കിയിട്ട് ഞങ്ങൾ പോവും. നിന്റെ മരണ വാർത്ത അറിയുമ്പോഴെങ്കിലും അവൻ വരുമെന്ന് നോക്കട്ടെ. അയ്യാ, മോനെ
ആരോട് സ്നേഹമല്ലെങ്കിലും നിന്നോട് അവന് സ്നേഹമുണ്ട്. കണ്ടില്ലേ പാഞ്ചത്തിയത്? നിന്റെ മുമ്പിലിട്ട് വെട്ടിക്കേറേണ്ടതാ. എന്നാൽ കൊല്ലുമ്പോ കലാപരമായിട്ട് കൊല്ലണം, ആസ്വദിച്ചു കൊല്ലണം. കൊന്നോളൂ. എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ പശ്ചാത്തപിക്കും സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ. വിളിക്കടി വിളിക്കടി, നിലവിളിക്ക്. ഈ നാട്ടുകാരെ കറിയട്ടെ അവൻ ഇവിടെ വന്നു, എന്നിട്ട് ഇവനെ കല്ലെറിയട്ടെ, കൊണ്ടുപോയി കത്തിക്കട്ടെ. ഞാൻ നിന്റെ അമ്മ ഒന്ന് കണ്ടോട്ടെ. നിന്റെ അമ്മച്ചി അല്ലേ? ചെല്ല് അന്ത്യയാത്ര ചോദിക്ക്. പിടിച്ച് പലിച്ച് അവരുടെ വണ്ടി കയറ്റണ പിടിക്കണേ. ഞാൻ പറഞ്ഞു സാറേ കൊണ്ടുവല്ലെന്ന് പറയാ, കൊണ്ടല്ലേ മോനെ കൊണ്ടുവല്ലെന്ന് പറയാ. അമ്മേ, കൊണ്ടുപോയി ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരരുതെന്ന് അവൻ കേട്ടില്ല. അമ്മയെ രക്ഷിക്കാൻ മോന്റെ ജീവൻ ബലി കൊടുത്തു. എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവിതം? അതെടുത്തിട്ട് എന്റെ മോനെ വെറുതെ വിട്ടാ മതിയായിരുന്നു. അവനൊരു പാവമല്ലേ? എല്ലാരും പറയുന്നത് പോലെ ക്രൂരനായിരുന്നെങ്കിൽ എനിക്കൊരു അപകടം ഉണ്ടായെന്നറിഞ്ഞപ്പോ ഓടി വരുമായിരുന്നു. ഞങ്ങൾക്കറിയാം അമ്മയുടെ മോനെ. അറിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവന് രക്ഷിക്കാൻ വരാഞ്ഞ്? ഇപ്പൊ കൊന്നു കാണും, ഇപ്പൊ കൊന്നു കാണും. അങ്ങനെ സംഭവിച്ച ആ കാലമാരൻ എന്റെ കുഞ്ഞിന്റെ ശരീരം തരുവാണെങ്കിൽ അതുകൊണ്ട് അവളുടെ മുമ്പിലിട്ട് കൊടുക്കണം ആ രോഹിണിയുടെ. കാണട്ടെ, കണ്ടു കൊതി തീരട്ടെ. ശരത് സാർ എന്തൊരു അബദ്ധമായി കാണിച്ചത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അമ്മയുടെ മുമ്പിൽ ചാടി കൊടുത്തു. ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോ എന്റെ ചുറ്റിനും ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ വരണ്ട വരണ്ട എന്ന് ഞാൻ കെഞ്ചി പറഞ്ഞത്. എന്താ അമ്മ അപകടത്തിലാണെന്ന് അറിഞ്ഞ അവന് വരാതിരിക്കാൻ പറ്റില്ല. സ്വന്തം ജീവനേക്കാൾ അവന് വലുതാ അവൻ സ്നേഹിക്കുന്നവരുടെ സുഖവും സന്തോഷവും. രോഹിണിയും കുഞ്ഞും അവന് മറ്റാരേക്കാളും വലുതാ. എന്നാലാ സത്യം ആ കൊച്ചു തിരിച്ചറിയാതെ പോയി. അമ്മയ്ക്ക് ആപത്താണെന്ന് അറിഞ്ഞ ശേഷം ഞങ്ങൾ ആ വിവരം മറച്ചു വെക്കായിരുന്നു.
സംഭവം അറിഞ്ഞാൽ സാർ ഓടിയെത്തും ഞങ്ങൾക്ക് അറിയായിരുന്നു. പിന്നെ അമ്മ ഫോൺ ചെയ്തപ്പോഴായിരിക്കും സാറ് കാര്യം അറിഞ്ഞത്. എനിക്ക് ചുറ്റും ആയുധങ്ങളുമായി ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് വരല്ലേ എന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അതോടെ കാര്യം മനസ്സിലാക്കി അവന് ഓടി വരുമായിരുന്നു മരിക്കാനായിട്ട്. ഒന്നുപോയി അവൻ എവിടാണെന്നൊന്ന് തിരക്കുവോ, എവിടെ കൊണ്ടുപോയി എന്ന് തിരക്കുവോ, പോലീസിനെ വിവരം അറിയിക്കോ. ഗൗഡ എന്ന് പറയുന്ന ആളിന്റെ മോളെ എന്റെ മോൻ കുരുതി കൊടുത്തെന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് അയാൾ എന്റെ കുഞ്ഞിനെ കത്തിച്ച് കാണും. വിദുരസുരല്ല മക്കളെ എന്റെ മോൻ. എനിക്കെല്ലാം അറിയാലോ അമ്മേ, പിന്നെ അത് പറഞ്ഞു മനസ്സിലാക്കി തരണം. സത്യം മനസ്സിലാക്കിയവരാരും എന്റെ കുഞ്ഞിനെ സഹായിച്ചില്ല. അവൻ പോയി. എവിടേക്കായിരിക്കും അവനെ കൊണ്ടുപോയത്? കൊന്നേതെങ്കിലും കൊക്കയിലേക്ക് കായലിലേക്ക് തള്ളനായിരിക്കും. അതിനു മുമ്പ് ഇത്തിരി സാവകാശം കിട്ടില്ലേ? ദൈവം തരില്ലേ? ഗൗഡ സാറായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. എന്തെങ്കിലും ഉടനെ ചെയ്യണം, അല്ലെങ്കിൽ ആ പാവത്തിനെ ഗൗഡ സാർ തീർക്കും. പലതവണ തിരുത്താൻ ശ്രമിച്ചതാ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചില്ല നാരായണേട്ടൻ. അദ്ദേഹത്തെ ഒന്ന് വിളിക്കുക, എങ്ങനെ ചെയ്യ. മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടേക്കാ കൊണ്ടുപോയെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഞാൻ DYSP മാത്യു സാറിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാകും. മരിക്കുന്നതിന് മുൻപ് അരികിലെത്തിയാൽ മതിയായിരുന്നു. ഇതിന് മുമ്പ് തന്നെ ഗൗഡ സാറിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമായിരുന്നു. അദ്ദേഹം അതിന് നിന്ന് എന്നില്ലെങ്കിൽ അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കണമായിരുന്നു. ശരത്തിനെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിട്ട് ആ വിവരം ഞാൻ നാരായണേട്ടനോട് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്ത് പറഞ്ഞാലും അതൊന്നും ആള് കേൾക്കില്ല. ശരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുറ്റബോധം മരണം വരെ കൂടെ ഉണ്ടാകും. സ്വന്തം ഭാര്യയ്ക്കും മോൾക്കും ഒപ്പം ജീവിക്കാൻ വേണ്ടിയല്ല, അവരെ ഒന്ന് കാണാൻ വേണ്ടിയാ അയാൾ ഇവിടെ പിടിച്ചു നിന്നത്. പരിക്കു പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും തൊട്ടരികിൽ ഭാര്യയും മകളും ഉണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു ശരത്തിന്. അങ്ങനെയുള്ള നന്മ മാത്രമുള്ള ആ ചെറുപ്പക്കാരന് ദയനീയമായ ഒരു മരണം സംഭവിക്കാൻ പാടില്ല. അയ്യര് വിളിച്ച് വിവരം പറഞ്ഞപ്പോ തന്നെ ഞാൻ വിശ്വസ്തരെ കുറിച്ച് പോലീസ് ഓഫീസേഴ്സിനോട് വിവരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. എവിടേക്കായാലും ശരത്തിനെ കൊണ്ടുപോയതെന്നറിയില്ല. ഞാനും ആൾക്കാരെ പല ദിക്കിലേക്ക് വിട്ടിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പൊ തന്നെ മരണം നടന്നു കാണുമെന്ന് സംശയമുണ്ട്. DGP നേരിട്ട് ഇടപെട്ട കേസാ. ഗാന്ധാരിയമ്മ തന്നെയാ അദ്ദേഹത്തോടെല്ലാം പറഞ്ഞത്. അതുകൊണ്ടാ ഞങ്ങൾ പോലീസുകാർ പോലും സംയമനം പാലിച്ചത്. എന്നാൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കഥ മാറും. എവിടെയെങ്കിലും കൊണ്ടുപോയി ബോഡി മറവ് ചെയ്താൽ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഒതുക്കി തീർക്കാമെന്ന് വയ്ക്കാം. എങ്കിലും ചെയ്തതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ. ആ ചെറുപ്പക്കാരൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിച്ച് വന്നവനെ ഒരു കൊടും ക്രിമിനൽ ഒന്നും അല്ലാത്തവനാക്കി മാറ്റി. ഭാര്യയും മകളെയും ഒരു നോക്ക് കാണാൻ അലഞ്ഞു തിരികെയായിരുന്നു അയാൾ. അറിയാം, മനസാക്ഷിയുള്ള ആരും ചെയ്യുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ. നാളെ രോഹിണി ഇതൊക്കെ അറിഞ്ഞാലോ?
ആ കുട്ടിയുടെ കുടുംബ സുഹൃത്താണ് ഞാൻ. രോഹിണിക്ക് ശരത് ആരായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. നാലഞ്ച് വർഷം പ്രാർത്ഥനയോടെ ശരത്തിന് വേണ്ടി കാത്തിരുന്നവളാ രോഹിണി. നമ്മളിപ്പോ കഴിഞ്ഞുപോയ കാര്യങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാക്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇത് സ്നേഹിക്കുന്ന മനസ്സുകൾ തമ്മിലുള്ള യുദ്ധമാണ്. അവിടെ ആര് തോറ്റാലും ഒരു ദുരന്തം ഉറപ്പാ. രോഹിണി സമനില തെറ്റി അലയുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് തൽക്കാലം ഈ രീതി തുടർന്നേ പറ്റൂ. ഹലോ. ശരി, ആ ഭാഗത്തൊക്കെ സെർച്ച് എടുത്ത് ഞാൻ അങ്ങോട്ട് വരാം. ശരി. മൈലപ്രക്കടുത്തൂടെ ഗൗഡയുടെ ജീപ്പ് പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട്. അവിടെ നാരായണേട്ടൻ ഒരു എസ്റ്റേറ്റ് ഉള്ളതായിട്ട് എനിക്കറിയാം. പക്ഷെ ഇവിടുന്ന് അവിടെ എത്താൻ ലേറ്റ് ആവില്ലേ? മാക്സിമം നമുക്ക് പെട്ടെന്ന് എത്താൻ നോക്കാം. ഞാനും വരാം. ശരി. അത് കോഴിനെയും മാടിനെയും ഒക്കെ. എന്നാൽ മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ പോകുന്നു. നിന്നെ പൊരിക്കോടാ, നിർത്തി പൊരിക്കും. നീ കത്തിത്തീർന്നത് കണ്ടിട്ടേ ഞാൻ പോകും. അതിനു മുമ്പ് ഒരാളെ എനിക്കിവിടെ വരത്തണം. നിന്നെ കൊന്നെന്ന് അവകാശപ്പെടുന്ന ഒരാളെ. നീ ശതിച്ച പെൺകുട്ടികളിൽ ഒരുവൾ. പറ, രോഹിണിയോട് വരാൻ പറ. അവൾ എന്നെ കാണട്ടെ. അവളെ കണ്ടുകൊണ്ട് മരിക്കുന്ന എനിക്ക് ഇഷ്ടം. ഓർമ്മയുണ്ടല്ലോ നിനക്ക്, ഇതുപോലെ നിന്നെ ഒരുക്ക കൈ കിട്ടിയതാ. എന്നാൽ അന്ന് നീ രക്ഷപ്പെട്ടു. അതേ മണ്ടത്തരം ഇനി ആവർത്തിക്കലടാ. കൊല്ലുന്നതും ശിത ഒരുക്കുന്നതും ഒക്കെ ഇവിടെ വെച്ചാ. നീ കുറച്ച് സമയം ഇങ്ങനെ നന്നാട് പൊക്ക്. ആരും ഇവിടെ നിന്ന് ചലിക്കരുത്. ഈ കിടപ്പിലും രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ ഇവൻ അറിയാം. ഞാൻ തുറക്കത്തില്ല. അമ്മച്ചിയാണ് തുറക്കത്തില്ല. ഡോർ തുറക്കടോ. ആരാ? ഡോക്ടർ റൗണ്ട്സിന് വന്നതാ. ഈ ആത്മാക്കൾക്ക് പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റുമോ? തലയ്ക്ക് വെളിവില്ലാത്തവനേക്ക് ഇവിടെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? തുറന്നേക്ക. അല്ല, അയാളുടെ ഇളിച്ചോണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വാടോ. എന്താടോ ഇത്? ഐ സി കിടന്നപ്പോ ബഹളം ഉണ്ടാക്കി. അവിടെ നിങ്ങോട്ട് മാറ്റണമെന്നും പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്തുതരാം. എവിടെങ്കിലും പോയി കിടന്നോ. ആത്മാക്കൾ ദേഹത്ത് കയറിയാലും ദേഷ്യം വരും ഡോക്ടർ സാറേ. എന്ത്, എന്തൊക്കെയാടെ ഈ പറയുന്നത്? ഐ സി കിടന്നപ്പോഴും പിച്ചുംപേയും പറഞ്ഞല്ലോ. ഇത് പിച്ചുംപേയുമല്ല, നഗദമായ സത്യം, പച്ചയായ യാഥാർത്ഥ്യം. കണ്ടു, ഐ സിയിൽ വെച്ച് ഞാൻ അവനെ കണ്ടു. ഈ രീതി മുന്നോട്ട് പോയാ തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കേണ്ടി വരും. എവിടേക്ക് മാറ്റിയാലും വിരോധമില്ല. ലവൻ വരരുത്. ലവൻ ആര്? ആ പ്രേതം. ഇത് പ്രേതത്തിനെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലല്ല. ആ എന്നാ ഇവിടുത്തെ ഐസിയുവിന്റെ അകത്ത് പ്രേതമുണ്ട്.
മരിക്കുന്നവരുടെ ദേഹത്തിൽ കയറാനായിട്ട് അവന്റെ ആത്മാവ് ചുറ്റിത്തിരിയണ് എടുത്ത് എനിക്കൊരു സർജറി വേണ്ടി വരും ശരീരത്തിന്റെ പല ഭാഗവും ചതഞ്ഞിരിക്കുക ബ്ലഡും കോട്ട് ചെയ്ത് കിടപ്പുണ്ട് ഇത് ഡോക്ടർ അല്ല പറയണത് ഡോക്ടറെ കൊണ്ട് ലവൻ പറയിപ്പിക്കുന്നതാ ഡോക്ടറുടെ ദേഹത്ത് ആ പ്രേതമുണ്ട് അതെനിക്ക് ഉറപ്പാ ഞങ്ങൾക്ക് ഉറപ്പാ ഞങ്ങൾ പറഞ്ഞ കാര്യം താൻ എത്രയും വിടുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം പ്രേതങ്ങൾ ശരീരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിപ്പിച്ചു വിടാനും ആ ദേഹത്തെ കണ്ടാ മതിയാവോ ആ മതി താനിങ്ങോട്ട് കയറി കിടക്ക വലിക്കില്ല ഊരിപ്പോകും ഊരിപ്പോകും അയ്യോ അയ്യോ അവിടെ പിടിക്കില്ല അവിടെ പിടിക്കില്ല എന്തോന്നുടോ ആ അവിടെ പിടിക്കില്ല അബേ അബേ അടങ്ങി കിടക്കണോ അവിടെ ആ കിടക്ക ശ്വാസം ഒന്നും എടുത്തേ ഇനി വലിച്ച ശ്വാസകോശം തോഞ്ചാകും ഹൃദയം തുടിക്കുന്നത് രണ്ട് രീതിയിലാണെന്ന് നോക്കിയ ഡോക്ടറെ അങ്ങനെയാണെങ്കിലേ ഒരു തുടിപ്പ് മറ്റവന്റെയാ മിണ്ടാതെ കിടക്കണോ അവിടെ ഓഹോ ഇന്ന് 3 മണിക്കാ സർജറി ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒരുത്തനുണ്ട് അവൻ ശരീരത്തിന്റെ അകത്ത ഡേ ബോധം കെടുത്തിട്ടെ കീറേണ്ട ഇടം എല്ലാം കീറിക്കോ അകത്ത് കിടക്കുന്ന മറ്റവൻ പുറത്തിറങ്ങുന്നെങ്കിൽ ഇറങ്ങട്ടെ ശരി സിസ്റ്റർ പോയ എവിടെ വേണമെങ്കിലും കീറിക്കോട്ടെ അവൻ പുറത്തു പോയാ മതി അയാൾ പറയുന്നത് ശരിയാ ഐസിനകത്ത് പ്രേതത്തെയല്ല ശരിക്കുള്ള ആളെ തന്നെ കണ്ടേ പിന്നെ ഗാന്ധാരിയമ്മ പറയുന്ന പോലെ നമുക്ക് നിന്നേ പറ്റൂ ഇന്നത്തെ സർജറിയോടെ അയാൾ കുറച്ച് സമയത്തേക്ക് അബോധാവസ്ഥയിലായിരിക്കും അങ്ങനെ പോട്ടെ കാര്യങ്ങൾ കുഴപ്പമില്ല ചെറിയ ക്ഷീണമുണ്ട് അച്ഛനെന്താ എന്റെ അടുത്ത് ഇരിക്കാത്ത ഞാൻ ഇവിടെ ഇരിക്കുന്നത് ചിലപ്പോ മോളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല സാറെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറിന്റെ ഇപ്പോഴത്തെ സ്വഭാവം കാരണം ആ നരൻ മരിക്കണമെന്ന് വരെ പറഞ്ഞു മരിക്കട്ടവൻ നന്ദി കേട്ടവൻ അങ്ങ് തീരട്ടെ അങ്കിള് പാവല്ല അച്ഛ എന്നാ പാവായത് ഒരു സമയത്ത് അവൻ ഭയങ്കരനായിരുന്നു മോൾക്ക് വരെ അവനെ പേടിയായിരുന്നു അന്നത്തെ നരൻ മരിച്ചു പോയില്ലേ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നരൻ എന്ന നല്ല മനുഷ്യനാണ് എന്നോടുള്ള ദേഷ്യം അയാളോട് കാട്ടരുത് എന്തായി സാർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ തീർന്നു അതിനു മുമ്പ് രോഹിണിക്ക് ഞാനൊരു ബാക്ക് കൊടുത്തിരുന്നു വിദുരസുര മരിച്ചിട്ടില്ലെന്ന് തെളിയിക്കാമെന്നും രോഹിണിയെ ഒന്ന് ഇവിടം വരെ കൊണ്ടുവരാമോ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ തീർന്നു രോഹിണിയെ ഒന്ന് ഇവിടം വരെ കൊണ്ടുവരാമോ സമയമായോ രോഹിണി ഈ മുഖം കാണാൻ സമയമായോ കണ്ടാൽ ഇവൾ അറിയുമോ ഇവൻ ആരെന്ന് ഇവളൊരു ദേവത അല്ലേ അല്ല ഉടൻ വരുന്നു ഇവനൊരു ദേവൻ